വെൽക്കം ടു റെയിൻബോ വീഡിയോ. ഞാൻ നിങ്ങളെ സ്വന്തം അമ്പാടി. പണ്ട് പോലീസുകാർ നീക്കുമ്പോൾ കിടുകിട വരച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് കിടുകിട വരപ്പിച്ചൊരു പോലീസുകാരുണ്ടായിരുന്നു. വെൽക്കം സാർ. നമസ്കാരം. സാറിന്റെ ജീവിതം സിനിമയൊക്കെ മൂന്ന് കിട്ടും. അതെ അതെ, കെ ജി എഫ് നായകനായ പയ്യനുണ്ടല്ലോ ജോഷ്, അവനാണ് നായകൻ. ജോഷ്? കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്ത്, എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആ പടത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സീനാണ് സാർ? ഏതായിരിക്കും? മറ്റേ കണ്ണടത്ത സീൻ. ഒരു കാര്യം മറ്റോടത്തെ ചോദിച്ചു ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ എന്നെ പറഞ്ഞോളൂ സാർ. കൈലാഷ്? കൈലാഷ് നിക്കോളാസ്. സാർ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ആ പറഞ്ഞോളൂ. എന്ത്? അല്ല സാധാരണ നിങ്ങൾ ഇതിനൊക്കെ ഒരു പേരിടാറുണ്ടല്ലോ, കുടിയിരിക്കഞ്ഞി ചുട്ട പപ്പടം അങ്ങനെ കുറെ ഉണ്ടോ? ഈ സെഗ്മെന്റിന്റെ പേരില്ലേ സാർ? ഓക്കെ, എന്നാ അടുത്ത ചോദിച്ചു. സാറിന്റെ ഫാമിലി? എന്റെ ഫാമിലി ഒരു ഓട്ടോറിക്ഷ ഒരു പ്ലെയിൻ ക്രാഷിൽ എന്നെ വിട്ടുപോയി. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. സാറിന്റെ ഭാര്യ? മണ്ണിനെ പോകുന്ന ചോദിച്ചു. ഒരു 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 ആൾക്കാരുടെ അവസ്ഥ ആണെന്നോ ചോദിച്ചു ഞാൻ. താൻ എത്ര അവിടെ പരിപാടി തുടങ്ങിയിട്ട്? രണ്ടു കൊല്ലം മനുഷ്യൻ മര്യാദക്ക് ചോദിച്ചു വെച്ചിട്ടാ. സോറി സാർ, സാറിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു കേസ് ഞങ്ങളായിട്ട് ഇവിടെ പങ്കുവെക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഒന്നും മറക്കുന്ന ആളല്ല. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ഏതാ? ഞാൻ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂ എടുക്കാൻ വന്നത് ലൈറ്റ് ഇത്. ഓ, ഇന്റർവ്യൂ. ചോദിച്ചു. മറക്കാൻ പറ്റുന്ന കേസിനെ പറ്റി ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. എന്റെ ലൈഫിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട്. ദി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസ് ഇൻ മൈ ലൈഫ്. 1991 ഞാനന്ന് കാഞ്ഞങ്ങാട് സി എ. സ്റ്റേഷൻ പരിധിയിലാകെ ഗുണ്ട പറയാം. ആക്രിബിനും ഇവൻ ആക്രിക്കാരുടെ വയറ്റിലടിക്കുന്നവൻ. ആക്രി ഗോപാലൻ. ആക്രി പിടിക്കലാണ് ഇവന്റെ പ്രധാന വിനോദം. ഇവന്റെ മെയിൻ പ്രോഗ്രാം ഒരാഴ്ച കൊണ്ട് ഞാൻ ഇവനെ ആകെ ഒതുക്കി. പക്ഷെ ഒറ്റ രാജൻ ഇവൻ പട്ടികളെ പിടികിട്ട പുള്ളി. നാട്ടുകാരുടെ പേടി സ്വപ്നം. അവസാനം ഇവൻ ഒതുക്കാൻ എന്റെ റിക്വസ്റ്റ് പ്രകാരം കേന്ദ്രത്തിൽ നിന്നും ഒരു സ്പെഷ്യൽ ഓഫീസർ വന്നു. വേഷങ്ങളിൽ കേമൻ. കായികശേഷിയിൽ കുതിരയുടെ വേഗത. വീരശൂര പരാക്രമി. ദ സ്പെഷ്യൽ ഓഫീസർ പി സി 316. പേപ്പട്ടി രാജനെ പൂട്ടാൻ ഞങ്ങൾ അവന്റെ ഏരിയയിൽ ഒരു പ്രധാന സ്ഥലത്ത് തമ്പടിച്ചു. മിസ്റ്റർ പി സി 316. പി സി 316. യെസ് സർ. നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ ഈ കേസിന്റെ കാര്യം ഡിപ്പാർട്ട്മെന്റ് തിണ്ടിയിൽ കറിയില്ല. അതെന്താ സാർ? എന്റെ ക്രെഡിറ്റ് പോലേ. യു ആർ വെരി ക്ലെവർ സർ. താൻ ഇന്ന് തന്നെ ആ വളവിലെ ചായക്കടയിൽ കയറി പറ്റണം. എനിക്ക് ഓൾറെഡി അവിടെ പറ്റുന്നുണ്ട് സാർ. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. മിസ്റ്റർ പി സി 316 പറയുന്ന കേട്ടാ മതി. പേപ്പട്ടി വന്നാൽ ഉടനെ വേണ്ടി വെച്ച് തല ചിതറിക്കട്ടെ സാർ. തന്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. വെയിറ്റ് ഫോർ മൈ ഇൻസ്ട്രക്ഷൻസ്. വാട്ടെവർ ഇറ്റ് ടേക്സ്. വാട്ടെവർ ഇറ്റ് ടേക്സ്. അതെന്താ സാർ? എന്ന് വെച്ചാൽ ഞാൻ പറയണത് കേൾക്കാണ്ട് നീ ആ കട വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഓക്കെ സാർ. ഓക്കെ ഗോ. അന്ന് രാത്രി പേപ്പട്ടി രാജന്റെ രണ്ടാൾക്കാരുടെ വീട്ടിൽ വന്നു. തീനി എടുത്തുള്ള കത്തി എടുത്ത് കാര്യം തീ വെച്ചിട്ട് ചോദിക്കും. പുന്നാരമോനെ, നിനക്ക് രാജന്റെ പിടിക്കലോടാന്നു. അപ്പൊ തന്നെ ഞാൻ എന്റെ സാധനങ്ങൾ കൊടുത്ത് ഞാൻ സ്ഥലം വിട്ടു. എന്നിട്ട് ടെൻഷനൊക്കെ മേടിച്ച് സുഖം. അപ്പോൾ ആ കേസ് ഇതുവരെ തെളിഞ്ഞില്ലേ സാർ? ഇല്ല, ആ കേസ് എന്റെ ജീവിതത്തിലെ
എന്റെ ലൈഫിൽ അതിന് ഒരു ബ്ലാക്ക് മാർക്കായി അവശേഷിക്കുന്നു. അപ്പോൾ ആ സ്പെഷ്യൽ ഓഫീസർ? ആ സ്പെഷ്യൽ ഓഫീസർ. ഓ മൈ ഗോഡ്! എന്റെ ഓർഡർ തരാൻ വന്നാണ് സർ. ഓർഡർ രണ്ട് പൊറോട്ട, ഒരു പൊട്ടക്കറി, ഒരു ചായ.